പ്രശസ്ത കഥാകാരൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിൻ്റെ 10-ാം അധ്യായമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാനപ്പോഴും കൂടാരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം അർബാബ് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുന്ന മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു. അതെന്നെ സമാധാനിപ്പിച്ചില്ലെങ്കിലും എൻ്റെ കരച്ചിൽ കുറച്ചു. പിന്നെ അർബാബ് കൂടാരത്തിനുള്ളിൽ കയറി ഒരു പൊതിയഴിച്ച് ചപ്പാത്തി പോലെയുള്ള ഒരു സാധനം എനിക്ക് കൊണ്ടു തന്നു. കുബൂസ്, അർബാബ് പറയുന്നത് ഞാൻ വ്യക്തമായും കേട്ടു. അപ്പോൾ ഇതാണല്ലേ ഈ കുബൂസ്? ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ആറ്റുവക്കത്തിരുന്ന് പറയുന്ന വീരവാദ കഥകളിൽ ഞാൻ ചിലപ്പോഴെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ട്, കുബൂസ്. തിന്നോളൻ അർബാബ് ആംഗ്യം കാണിച്ചു. ഞാൻ രാവിലെ പല്ല് തേച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രാഥമിക കർമ്മങ്ങൾ ഒന്നും നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല, കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഞാൻ കാലത്തെ ആറ്റിലിറങ്ങി ഒന്നും മുങ്ങിത്തോർത്തി വരാതെ കാപ്പിവെള്ളം പോലും കുടിക്കാറില്ല. പക്ഷേ അന്നെൻ്റെ എല്ലാ പതിവുകളും തെറ്റിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു. കാലത്ത് തന്നെ ഞാൻ പല്ലു തേക്കാതെ ഒരു കോപ്പ പാൽ കുടിച്ചു കഴിഞ്ഞു. 1.5 ദിവസം നീണ്ടുനിന്ന വിശപ്പ് എൻ്റെ ചിട്ടകളെല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ കൂടാരത്തിന് പുറത്തിരുന്ന് കുബൂസ് എന്ന പുതിയ ആഹാരം ആർത്തിയോടെ കടിച്ചു പറിച്ചു തിന്നു. മുക്കാനോ തൊടാനോ കൂട്ടാനോ ഒന്നുമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യവും തോന്നിയില്ല. കാലത്തുണ്ടാക്കിയതിൻ്റെ ചൂടും മധുരവും ആ കുബൂസിനുണ്ടായിരുന്നു. ഓരോ തവണ കടിച്ചു കഴിയുമ്പോഴും കുബൂസ് കുബൂസ് എന്നിങ്ങനെ എൻ്റെ മനസ്സ് ആവേശത്തോടെ പുലമ്പിക്കൊണ്ടിരുന്നു. ആർത്തിയോടെ ഒരു 4 എണ്ണം തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരിക്കലും മായ്ക്കാനാവാത്ത വിധം ആ പേരെൻ്റെ മനസ്സിലും വയറ്റിലും ഇടം നേടിക്കഴിഞ്ഞിരുന്നു, കുബൂസ്. തിന്നു കഴിഞ്ഞപ്പോൾ അർബാബ് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നു. ഞാനത് വാങ്ങി മൊത്തി കുടിച്ചു. അർബാബ് പിന്നെയും ഒരു കുബൂസ് കൂടി എനിക്ക് നേരെ നീട്ടി ഞാൻ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. എൻ്റെ വയറ് നിറഞ്ഞ് എനിക്ക് തൃപ്തിയായിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. അർബാബിൻ്റെ സ്നേഹത്തിൽ ഞാൻ സന്തോഷിച്ചു. അപ്പോഴേക്കും ഭീകരരൂപി ആടുകളെയും കൊണ്ട് തിരിച്ചു വന്നു. എല്ലാത്തിനെയും കമ്പിവേലിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റി പിന്നെ കൂടാരത്തിന് മുന്നിൽ വന്നിരുന്നു. അർബാബ് അവന് 5-ഓ 6-ഓ കുബൂസ് കൊടുത്തു. ഒറ്റയിരിപ്പിന് പച്ചവെള്ളത്തിൽ മുക്കി അതെല്ലാം അവൻ തിന്നു തീർത്തു. ഒരു മൊന്ത വെള്ളവും കുടിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. തിന്നുകൊണ്ടിരുന്ന നേരത്തെല്ലാം ഞാൻ ഭീകരരൂപിയുടെ മുഖത്ത് തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉറഞ്ഞുപോയ ഒരു ജീവിതം മാത്രമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അവൻ ജോലി തുടരുകയായിരുന്നു, ഒരു നിമിഷത്തിൻ്റെ പോലും വിശ്രമമില്ലാതെ. അർബാബ് എഴുന്നേറ്റ് പോയി. വണ്ടിക്കകത്തു നിന്ന് ഒരു കുപ്പായവും ബൂട്ടും എനിക്ക് എടുത്തുകൊണ്ട് തന്നു. ഞാൻ ആ കുപ്പായം ഒന്ന് നിവർത്തി. അതിൽ നിന്നുയർന്ന പുതലിച്ച ഗന്ധം കൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. അത്രയ്ക്ക് മുഷിഞ്ഞതും നാറിയതുമായിരുന്നു അത്. അർബാബ് എൻ്റെ ഉടുപ്പിലും പാൻറിലും തൊട്ടിട്ട് ഷീലാദി ഷീലാദി എന്ന് പറഞ്ഞു. 1-2 തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതഴിക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അഴിച്ചു. വളരെ വിഷമത്തോടെ ആ നാറിയ കുപ്പായം ധരിച്ചു. നാട്ടിൽ നിന്നും വാങ്ങിയ പുതുപുത്തൻ ലെതർ ഷൂ അഴിച്ചു. നാറിയ ബൂട്ട് ധരിച്ചു. സ്വയം നാറ്റത്തിലേക്കുള്ള ആദ്യ പ്രവേശനമായാണ് എനിക്കതിനെ തോന്നിയത്. മറ്റൊരു ഭീകരരൂപി ആകാനുള്ള ആദ്യ ചവിട്ടുപടി. എല്ലാം അറിയാമായിരുന്നിട്ടും അർബാബിൻ്റെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കാനാണ് എനിക്ക് അന്നേരം തോന്നിയത്. കാരണം അല്പം മുൻപ് അർബാബ് എനിക്ക് തന്ന കുബൂസിനോട് ഞാൻ അത്രയും കടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഭീകരരൂപിയെ കൈ ചൂണ്ടിക്കൊണ്ട് അർബാബ് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു. അതിൽ നിന്നും മസറ എന്നൊരു വാക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത്. മസറ എന്നാൽ വെള്ളമെന്ന് അർത്ഥം ഗ്രഹിച്ച് ഞാൻ അനുസരണയോടെ ഒരു തൊട്ടിയെടുത്ത് ഭീകരരൂപിയെ അനുഗമിച്ചു. ടാങ്കിൽ നിന്നും വെള്ളം പിടിച്ചു. അകത്തേക്ക് കടന്ന് ആടുകൾക്കിടയിലൂടെ നടന്ന് ഒരു വലിയ തൊട്ടിയിൽ കൊണ്ട് ചെന്നൊഴിച്ചു. ഏകദേശം 3 മീറ്ററോളം നീളവും 1 മീറ്റർ വീതിയും 1.25 മീറ്റർ പൊക്കവുമുള്ള ഒരു സിമെൻ്റ് തൊട്ടിയായിരുന്നു അത്. ആടുകളെ ഇട്ടിരിക്കുന്ന കമ്പിവേലി പല കള്ളികളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കള്ളിയിലും 50 മുതൽ 100 വരെ ആടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 10-25 കള്ളികൾ, ഓരോ കള്ളിയിലും ഓരോ വെള്ള തൊട്ടികൾ. അതുകൂടാതെ വേറെയും തൊട്ടികൾ അതിലുണ്ടായിരുന്നു. ഒന്നിൽ പച്ച ഗോതമ്പ്, മറ്റൊന്നിൽ പോച്ച, പിന്നൊന്നിൽ കച്ചി. ആടുകൾ ആവശ്യം പോലെ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ കൂടിനുള്ളിലെ തൊട്ടി നിറച്ചു കഴിഞ്ഞപ്പോൾ ഭീകരരൂപി 2-ാമത്തെ കൂടടിച്ച് ആടുകളെ തുറന്നുവിട്ടു. അവ തുള്ളിക്കിതച്ച് പുറത്തേക്ക് ഒഴുകിപ്പോയി. അവയെ പിന്തുടർന്ന് പോകുന്നതിന് മുൻപ് ആ കൂട്ടിലെ തൊട്ടി ചൂണ്ടിക്കൊണ്ട് അറബിയിലോ ഹിന്ദിയിലോ എന്തൊക്കെയോ പറഞ്ഞു. അതിൽ നിന്നും മായിൻ എന്നൊരു വാക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത്. എനിക്ക് സംശയമായി, മായിൻ അതെന്താണ്? തൊട്ടിയോ വെള്ളമോ? എങ്കിൽ പിന്നെ അർബാബ് പറഞ്ഞ മസറ എന്താണ്? മസറയാണോ മായിനാണോ വെള്ളം? ആർക്കറിയാം. എന്തായാലും വെള്ളം നിറയ്ക്കലാണ് എൻ്റെ പണി, അത് ചെയ്യുക തന്നെ. അവൻ ആടുകളെയും കൊണ്ട് മടങ്ങി വരുന്നതിന് മുൻപ് ഞാൻ ആ കൂട്ടിലേക്കുള്ള വെള്ളം നിറച്ചു കഴിഞ്ഞിരുന്നു.
മൂന്നാമത്തെയും നാലാമത്തെയും കൂടുകളിലും ഞാൻ അങ്ങനെ തന്നെ വെള്ളം നിറച്ചു. അതത്ര എളുപ്പപ്പണിയായിരുന്നില്ല. വെള്ളം കൊണ്ട് നടന്ന് നടുകഴയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഉച്ചിയിൽ വെയിൽ കത്താൻ തുടങ്ങിയതിൻ്റെ ചൂടും ദാഹവും വേറെ. എന്തായാലും അടുത്ത കൂട്ടിലെ ആടുകളെയും കൊണ്ട് ഭീകരരൂപി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർബാബ് കൂടാരം വിട്ട് പുറത്തേക്ക് വന്നു. ഭീകരരൂപിയോട് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു. അവൻ അതെല്ലാം തലകുലുക്കി കേട്ടു. പിന്നെ അർബാബ് എൻ്റെ അരികിൽ വന്ന് എനിക്കൊരു നീളമുള്ള വടി തന്നു. ഞാനത് ഇരുകൈയും നീട്ടി വാങ്ങി. ഒരാട്ടിടയനാകാനുള്ള സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഒന്നിച്ച് ആടുകളെയും കൊണ്ട് വെളിമ്പ്രദേശത്തേക്ക് നടന്നു. അല്പദൂരം ചെന്നപ്പോൾ അർബാബ് എന്നെ പുറകിൽ നിന്നും കൈകൊട്ടി വിളിച്ചു. ഞാൻ കൂടാരത്തിനടുത്തേക്ക് തിരിച്ചു ചെന്നു. അപ്പോൾ അർബാബ് എൻ്റെ കയ്യിലൊരു സാധനം വെച്ചു തന്നു. ഞാനത് തിരിച്ചും മറിച്ചും നോക്കി. എൻ്റെ അറിവിൽ പെട്ടിടത്തോളം അതൊരു ബൈനോക്കുലർ ആയിരുന്നു. എന്തിനാണ് അർബാബ് അതെനിക്ക് തന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ ആടുകൾ എവിടെയെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാനാവുമെന്ന് കരുതി ഞാനതുമായി ആടുകൾക്ക് പിന്നാലെ പോകാനാഞ്ഞു. ചൂഫ് ചൂഫ് അതിലൂടെ നോക്കാൻ അർബാബ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് കൗതുകം തോന്നി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ബൈനോക്കുലർ കാണുന്നത്. ഞാനതിൻ്റെ ഇരട്ടക്കണ്ണിലൂടെ നോക്കി. ഹോ, ഞാൻ അതിശയിച്ചു പോയി. എന്തൊരു വ്യക്തത! കിലോമീറ്ററുകളോളം ദൂരം അരികത്ത് കാണിക്കുന്ന അത്ര വ്യക്തത! ദൂരെയായി കഴിഞ്ഞ ആടുകളുടെ ഓരോ പുള്ളിയും പൊട്ടും വരെ അതിൽ വ്യക്തമായി കാണാമായിരുന്നു. ചുറ്റോട് ചുറ്റുമുള്ള ഭൂമി ഒരു വട്ടം ഞാൻ നോക്കിക്കണ്ടു. എനിക്ക് സന്തോഷമായി. ചൂഫ്! അർബാബ് ചോദിച്ചു. ഞാൻ നല്ലതെന്ന് തല ഉലുക്കി. അർബാബ് അതിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കൂടാരത്തിനുള്ളിൽ കൊണ്ടുവച്ചു. പിന്നെ തലേണ പൊക്കി അതിനടിയിൽ നിന്ന് ഒരു ഇരട്ടക്കുഴൽ തോക്ക് വലിച്ചെടുത്തു. പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് വട്ടം പിടിച്ചു. വളരെ അകലെ കൂടി ഏതോ ഒരു പക്ഷി വട്ടമിട്ട് പറന്നു പോകുന്നുണ്ടായിരുന്നു. ഉന്നം നോക്കി അർബാബ് വെടി പൊട്ടിച്ചു. കൃത്യം ആ പക്ഷി ആകാശത്ത് നിന്ന് നിലത്തെറ്റി താഴെ വീഴുന്നത് ഞാൻ കണ്ടു. ഒരു ചെറുകോട്ടിയ ചിരിയോടെ അർബാബ് എന്നെ നോക്കി. ഞാൻ ഭയന്നു പോയിരുന്നു. ചൂഫ്! വീണ്ടും അർബാബ് ചോദിച്ചു. ഞാൻ അതേന്ന് തല ഉലുക്കി. യാ അല്ലാ, റോ അർബാബ് എന്നെ ആടുകൾക്ക് പിന്നാലെ പറഞ്ഞു വിട്ടു. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം എൻ്റെ ജീവിതം ആ ആടുകളുടെ ഇടയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ നിമിഷം എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു. ആടുജീവിതം എന്ന ഈ നോവലിൻ്റെ 11-ാം അധ്യായം അടുത്ത ദിവസം കേൾക്കാം.